മാർക്സിസ്റ്റ് പാർട്ടിയിലെ മൂന്ന് വില്ലാളി വീരന്മാരായ ജയരാജന്മാരിൽ രണ്ടുപേർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം കേരളത്തിൽ നടക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയത്. അദ്ദേഹം പോയത് വെറുതെ അല്ല, അദ്ദേഹത്തിന് നിരവധി ചുമതലകളുണ്ട് ഡൽഹിയിൽ. പോളിറ്റ് ബ്യൂറോ യോഗം അറ്റൻഡ് ചെയ്യണം, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ കുറേ കാര്യങ്ങൾ ബോധിപ്പിക്കണം, കേന്ദ്രത്തിൽ നിന്ന് പല ആനുകൂല തീരുമാനങ്ങൾ നേടിയെടുക്കണം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി മോഡിയെ കാണാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയെ മോഡിയെ കണ്ടു, അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചു, കൃഷ്ണരൂപം കഥകളി രൂപം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. മോഡി വളരെ സന്തോഷത്തോടുകൂടി തന്നെ പിന്നെ നിവേദനങ്ങളും വാങ്ങി പതിവ് പോലെ പരിശോധിക്കാം എന്നുള്ള മറുപടിയും കൊടുത്ത് അദ്ദേഹത്തിന് വിട്ടു. അവസാനം ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം മോഡിയോട് ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് ഒരു കാര്യം കൂടി അങ്ങ് സാധിച്ചു തരണം, മിക്കവാറും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് അനുകൂലമായ തീരുമാനമാണ് എടുക്കുന്നത്, ഒന്നിനൊരു കാര്യങ്ങളൊഴികെ ഇനി ഒരു കാര്യം കൂടി അങ്ങ് സാധിച്ചു തരണം, എനിക്ക് അത് ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചോദിച്ചു, ഒരു മുഖ്യമന്ത്രി അത്രയും പേഴ്സണലായിട്ടൊരു കാര്യം പറയില്ലേ, എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു, നമ്മുടെ അവിടെ ഒരു ഗവർണറുണ്ട്, പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം വലിയ ശല്യമായിരിക്കുന്നു, ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കുന്നു, പല പല ബില്ലുകളും നിയമസഭ പാസാക്കിയിട്ട് ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്നു, അവസാനം സർവകലാശാലകളിൽ നിന്ന് ചാൻസലർമാർ ആയി നിയമിക്കുന്ന ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലും ഞങ്ങൾ നിയമസഭ പാസാക്കി അയച്ചിരിക്കുന്നു, അതിലും അദ്ദേഹം ഒപ്പിടുന്നില്ല. അദ്ദേഹം ഏതോ ഒരു ശത്രു രാജ്യത്തെ ഒരു പ്രതിനിധിയെ പോലെയാണ് എന്നോടും എൻ്റെ സർക്കാരിനോടും അദ്ദേഹം പെരുമാറുന്നത്. അതുകൊണ്ട് ഈ ഗവർണറുമായിട്ട് യോജിച്ച് പോവുക വളരെ പ്രയാസമാണ്, അതുകൊണ്ട് അങ്ങ് ഇദ്ദേഹത്തെ മാറ്റി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് അയക്കുകയോ അവിടെ നിന്ന് വേറൊരാളിനെ ഇങ്ങോട്ട് അയക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിൻവലിച്ചിട്ട് പുതിയൊരാളിനെ ഞങ്ങൾക്ക് തരികയോ ചെയ്യണം, അത് ഒരു അത്യാവശ്യമാണ്, ഭരണത്തിന് സുതാര്യത കിട്ടാൻ ഈ ഗവർണറെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, പിന്നെ കാണുമ്പോഴെല്ലാം ഈ പത്രക്കാരൻ കാണുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ഹാലിളകുകയാണ്, ഇങ്ങനൊരു ഗവർണർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, അതും ഒന്ന് ഒഴിവായി കിട്ടാൻ സഹായിക്കും, അതുകൊണ്ട് അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ കാര്യമായി ഇത് കേട്ടിട്ട് നേരിട്ട് അദ്ദേഹം ഇതിനൊരു മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിലെ തണുപ്പ് എങ്ങനെയുണ്ട്, വളരെ അസഹ്യമാണെന്ന് ആണല്ലോ, നിങ്ങളെ സംബന്ധിച്ചോളം സൗത്തിൽ നിന്ന് വരുന്നവർക്ക് ഈ നോർത്തിൽ ഇവിടുത്തെ തണുപ്പ് പിടിക്കില്ലല്ലോ അല്ലേ, നിങ്ങൾ എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യൂ, ആരോഗ്യം അത്ര സുഖമല്ലോ, വേഗം കേരളത്തിലേക്ക് മടങ്ങുക, അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള പത്രപ്രവർത്തകരിൽ നിന്ന് കിട്ടിയ വിവരം. ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഉദ്യമം പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് നേരിട്ട് ഒരു മറുപടി കിട്ടാത്തത്. എന്താണ് മുഹമ്മദ് ആരിഫ് ഖാൻ ചെയ്ത തെറ്റ്? സംസ്ഥാന സർക്കാർ തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ഒരു ഗവർണർ ഒപ്പിടില്ല. അങ്ങനെ എത്രയോ ഗവർണർമാർ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഉടൻ തന്നെ ഗവർണറെ മാറ്റി പ്രശ്നം പരിഹരിക്കുകയാണോ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ദൗത്യം? അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഗവർണർമാരെയും ഓരോരോ സമയം വരുമ്പോഴത്തേക്ക് ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ദിവസവും മാറ്റേണ്ടി വരും, അങ്ങനെ ഒരു സർക്കാരും മുതിരിയില്ല. എന്താണ് അദ്ദേഹം ചെയ്തത് തെറ്റ്? അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അറിയാമല്ലോ, ലോകായുക്ത ബില്ല് തന്നെ എടുക്കാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കുന്ന ഏറ്റവും നല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു ബില്ലായിരുന്നു ഇവിടെ പാസാക്കിയത്. ആ ബില്ലിൻ്റെ ചിറകുകളരിഞ്ഞ് നേരെ കൊണ്ടുകൊടുത്തു, ഏതെങ്കിലും ഒരു ഗവർണർ ഒപ്പിടുമോ? ആരിഫ് ഖാൻ മാത്രമല്ല, ആരും ഒപ്പിടില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എന്താ വന്നിരിക്കുന്നത്? സർവകലാശാലകളിൽ നിന്ന് ചാൻസലറായി നിയമിക്കുന്ന ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള പിന്നെ ഒരു ഭേദഗതി ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. നമുക്കറിയാം സെൻട്രൽ സബ്ജക്റ്റുണ്ട്, സ്റ്റേറ്റ് സബ്ജക്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്, ഈ മൂന്ന് വിഭാഗമാണ് ഇന്നിവിടെ ഉള്ളത്. സെൻട്രൽ ലിസ്റ്റിലുള്ളത് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള കാര്യങ്ങൾ, സംസ്ഥാന ലിസ്റ്റിലുള്ളത് സംസ്ഥാന സർക്കാർ മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷേ കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് സർക്കാരിനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതാണ്,
സെൻട്രൽ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരുപോലെ ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള നിയമങ്ങളാണ് അതിൽ വരുന്നത്. അങ്ങനെയുള്ളൊരു നിയമ ഭേദഗതി വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ അപ്രൂവൽ വേണം എന്ന് ആണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്. അല്ലാതെ ഞാൻ കണ്ണടച്ചതിൽ ഒപ്പിടില്ല. ഗവർണർമാരെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു സുപ്രധാന ഭേദഗതിയാണ് നിയമസഭ പാസാക്കിയത്. ആ ബില്ല് ഞാൻ ആ ഭേദഗതി ബില്ല് ഒപ്പിടില്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൂടെ അനുമതിക്ക് ഞാൻ ഇതയക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആർക്ക് കുറ്റം പറയാനൊക്കും? നമ്മുടെ ഗവർണറെ, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും വിയോജിപ്പുള്ളവരെ ഉണ്ടാവാം, പലതിലും വിയോജിപ്പ് ഉണ്ടാകാം, പക്ഷേ ഇത് ശരിയല്ലേ അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പം അങ്ങനെ ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഗവർണറായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നെ ചിത്രീകരിച്ചത്. പക്ഷേ അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഗവർണർമാർ കൂടി സംസ്ഥാനങ്ങളിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അത് ഏറ്റവും ഉദാഹരണം നമ്മുടെ ലോകായുക്ത ബില്ല് തന്നെയാണ്. തൻ്റെ പേരിൽ ഒരു കേസ് ലോകായുക്തയിലുള്ളത് തനിക്കെതിരെ ആഞ്ഞടിക്കും തിരിഞ്ഞു വരും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിന് മുതിർന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പല ലോകായുക്തയുടെ മുമ്പിൽ പല കേസുകളിലെയും വിധി പറയാൻ കാത്തിരിക്കുകയാണ്. അവിടെയും പലർക്കും സംശയമുണ്ട്, എന്തുകൊണ്ട് ഈ വിധി വരാൻ താമസിക്കുന്നു? ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടാണോ? ലോകായുക്തയിലെ ജഡ്ജിമാരെ ഗവൺമെൻറ് സ്വാധീനിച്ചോ? ഈ ഭേദഗതി നിയമം പാസ്സാകുന്നതുവരെ വിധി പറയരുതെന്ന് പറഞ്ഞോ? സാമാന്യ ജനങ്ങൾക്ക് തോന്നുന്ന സംശയമാണ്. എന്തുകൊണ്ട് ഒരു കേസ് പൂർത്തിയായി കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനകത്ത് വിധി എഴുതണമെന്നൊന്നും നിയമമൊന്നുമില്ല, പക്ഷേ അനന്തമായി നീണ്ടുപോവുക എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾ സംശയിക്കുന്നത് ഇത് വിധി പറയുന്നത് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ എവിടുന്നോ ജഡ്ജിമാരുടെ പുറത്ത് സമ്മർദ്ദമുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും കാലതാമസം ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഈ വിധി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് കേൾക്കുമ്പോഴെല്ലാം അവിടെ ജഡ്ജിമാർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. പിന്നെ നമുക്കറിയാം ലോകായുക്തയിലെ ജഡ്ജിമാർക്ക് ഔദ്യോഗിക കാലാവധി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു പിന്നെ പാരിതോഷികമാണ്. അത് നീണ്ടു നീണ്ടു പോയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുനർനിയമനം വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്ന ജഡ്ജിമാർ എന്തെങ്കിലും പ്രലോഭനങ്ങൾക്ക് വശംബദ്ധരായി ഉടനെ വിധി പറഞ്ഞില്ലെന്ന് വരും. അവിടെയാണ് ഈ ലോകായുക്തയുടെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. സത്യസന്ധരായ ജഡ്ജിമാർ ലോകായുക്തയിൽ വന്നില്ലെങ്കിൽ ഇതുപോലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകും. പക്ഷേ എന്തായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദൗത്യം, ഡൽഹി ദൗത്യം, ഈ ഒരു കാര്യത്തിൽ ഗവർണറെ മാറ്റണം എന്നുള്ള ദൗത്യത്തിൽ അദ്ദേഹം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ തന്നെ ആകട്ടെ. കാരണം എല്ലാ കാലവും എല്ലാവരെയും അടക്കി ഭരിക്കാൻ ഒക്കില്ലല്ലോ. എവിടെയെങ്കിലും ഒരു ഭയം ആർക്കെങ്കിലും വേണം. അത് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിന് ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ പോകുന്നത് തടയാൻ ഒരു ഗവർണർ ഇവിടെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ നീക്കങ്ങളെ തീർച്ചയായിട്ടും കേരള ജനതയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്.